ഹായ് ഫ്രണ്ട്സ്, ഇറ്റ് മീ സനൂഫ്. 2020 സെയിം ഒരു കോപ്പി ആയിട്ട് 2021 വേൾഡ് പൊളിറ്റിക്സിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെങ്ങനെ ചോദിക്കുകയാണെങ്കിൽ, 2020 തുടക്കത്തിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു സംഘർഷത്തിൻ്റെ വക്കിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ട്വിസ്റ്റായിട്ട് അഫ്ഗാനിസ്ഥാൻ്റെ വിഷയത്തിൽ അമേരിക്ക അവരുടെ സൈനികരെ പിൻവലിക്കാൻ പോകുന്നതായിട്ട് ഒരു സുപ്രധാനമായ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. സോ അതേ രീതിയിൽ തന്നെ 2021 കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ബൈഡൻ അധികാരത്തിൽ കയറിയിട്ട് ഇറാന് അനുകൂലമായിട്ട് നിലപാടെടുക്കുമെന്ന് പ്രതീക്ഷകർക്ക് വലിയൊരു തിരിച്ചടിയായിട്ട് മാറിക്കൊണ്ട് ഇറാന് എതിരായിട്ട് പലതരത്തിലുള്ള നീക്കങ്ങൾ ബൈഡൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഒരു അൾട്ടിമേറ്റ് ട്വിസ്റ്റായിട്ട് വീണ്ടും അഫ്ഗാനിസ്ഥാന്റെ വിഷയം വന്നിട്ടുണ്ട്. ഈ അഫ്ഗാനിസ്ഥാന്റെ വിഷയത്തിൽ ഇന്ത്യയെ ചൊല്ലിപ്പറ്റിയിട്ട് വലിയൊരു പ്രശ്നം ഉടലെടുക്കാനായിട്ട് കാരണമായേക്കാം. സോ അതെങ്ങനെ ഇന്ത്യയെ ചൊല്ലിയിട്ട് പ്രശ്നങ്ങൾ വരുമെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. സോ ഈ ഒരു വീഡിയോ മുഴുവനായി കാണുക. ഈ വീഡിയോയില് കംപ്ലീറ്റ് ആയിട്ടും അഫ്ഗാനിസ്ഥാനെ ചുറ്റിപ്പറ്റി നടക്കാൻ പോകുന്ന വേൾഡ് പൊളിറ്റിക്സും അതില് ഇന്ത്യയുടെ റോളുമാണ് വിശകലനം ചെയ്യാൻ പോകുന്നത്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ആക്ച്വലി ഇന്തോനേഷ്യയും ഇന്ത്യയും തമ്മിലുണ്ടായ ഒരു പ്രശ്നത്തെ പറ്റി സംസാരിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിന് കുറച്ചും കൂടെ പ്രൂഫുകളും കുറച്ചും കൂടെ പഠനവും ആവശ്യമുണ്ട്. ഞാൻ നാളെ തന്നെ ഒരു വീഡിയോ ചെയ്യാം. പിന്നെ നാളെ എനിക്ക് എക്സാം ഉണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്തതാണ്. നമുക്ക് എന്തായാലും അഫ്ഗാനിസ്ഥാനിൽ എന്താണ് പ്രശ്നം വന്നിരിക്കുന്നത്, ഇതിലെങ്ങനെ ഇന്ത്യയുടെ റോള് എന്നതിനെ പറ്റി സംസാരിക്കാം. സോ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അഫ്ഗാനിസ്ഥാനിൽ അടുത്തതായിട്ട് വരാൻ പോകുന്ന കാര്യം എന്താണെന്നാണ്. സോ അതിനെപ്പറ്റി അറിയുന്നതിന് മുൻപായിട്ട് ഇന്ത്യ ലേറ്റസ്റ്റ് ആയിട്ട് വലിയൊരു ഗോൾഡൻ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ ഒരു ഡ്രീം പ്രൊജക്റ്റായ ചാബഹാർ പോർട്ടിന്റെ ഒരു ഒഫീഷ്യൽ ഇനോഗ്രേഷൻ, അതായത് അവിടെ ഒഫീഷ്യലായിട്ട് ഷിപ്പൊക്കെ വന്നു തുടങ്ങുന്നത് ഈ വർഷം മെയ് മുതലാണെന്ന് അറിയിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും, ഇന്ത്യയുടെ മിനിസ്റ്റർ തന്നെയാണ് ഈ ഒരു കാര്യം പ്രഖ്യാപിച്ചത്. സോ മെയ് മാസം മുതൽ, അത് നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതെന്തുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ, ഇതേ മെയ് മാസത്തിൽ തന്നെയാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കയുടെ അവസാനത്തെ റൗണ്ട് ഓഫ് ട്രൂപ്സ് വിഡ്രോ ചെയ്യാൻ പോകുന്നത്. അതായത് ഇനി അവിടെ 2500 അമേരിക്കൻ സൈനികരുണ്ട്. അവരെയും വിഡ്രോ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മെയ് മാസത്തിലാണ്. സോ 2021 ഈ ഒരു മെയ് മാസത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട്. അതായത് അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ആണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത്. സോ അതും ചാബഹാർ പോർട്ടും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിക്കുകയാണെങ്കിൽ, ചാബഹാർ പോർട്ടിന്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾ ഊഹിച്ചാൽ മതി. അതായത് ചാബഹാർ പോർട്ട് വഴി ഇന്ത്യ മിഡിൽ ഏഷ്യയിൽ ഒരു ശക്തമായ സ്വാധീനം കൊണ്ടുവരാനും ഒരു വാണിജ്യപരമായ നേട്ടം സ്വന്തമാക്കാനുമാണ് ശ്രമിക്കുന്നത്. സോ ഈ ചാബഹാർ പോർട്ട് കണക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അഫ്ഗാനിസ്ഥാൻ. സോ അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യ ഓൾറെഡി പല കാര്യങ്ങളും നടപ്പാക്കുന്നുണ്ട്. സോ ഈ നടപ്പാക്കുന്ന കാര്യങ്ങൾക്ക് ഒരു വലിയൊരു ബൂസ്റ്റ് ലഭിക്കുന്ന രീതിയിലായിരുന്നു അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു അനുകൂലമായ നീക്കം വന്നത്. സോ അതെന്താ ചോദിക്കുകയാണെങ്കിൽ, ലേറ്റസ്റ്റ് ആയിട്ട് അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ആയ ആന്റോണിയോ ബ്ലിങ്കൻ ഒരു ലെറ്റർ അഫ്ഗാനിസ്ഥാൻ പ്രസിഡന്റ് അഷ്റഫ് ഗനിക്ക് കൈമാറിയിരുന്നു. ഈ ലെറ്റർ നൽകിയിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെയും ഗവൺമെന്റിന്റെയും ടോക്കിന് ഏറ്റവും കൂടുതൽ മധ്യസ്ഥ വഹിക്കുന്ന അമേരിക്കയുടെ ടോപ്പ് ഡിപ്ലോമാറ്റായ സൽമേ ഖാലിൽസാദ് അവർക്കാണ്. സോ അദ്ദേഹം അഫ്ഗാനിസ്ഥാൻ പ്രസിഡന്റിന് ഈ ലെറ്റർ നൽകിയതിനു ശേഷം ഇന്ത്യൻ ഫോറിൻ മിനിസ്റ്ററുമായിട്ട് ഒരു ടെലിഫോൺ കോൺവെർസേഷൻ നടത്തിയിട്ടുണ്ട്. സോ എന്തുകൊണ്ട് ഇന്ത്യൻ ഫോറിൻ മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് അതിന്റെ ഒരു കോപ്പി ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഒഫീഷ്യൽ ആയിട്ട് തന്നെ ഒരു ടൂൾ ന്യൂസ് എന്നറിയപ്പെടുന്ന ഒരു പത്രത്തില് അഫ്ഗാനിസ്ഥാനിലെ പത്രത്തില് വന്നതാണ്. അതിന്റെ ഫുൾ ലെറ്റർ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ ഉണ്ടാവും. അതിന്റെ ലിങ്ക് അത് ഓപ്പൺ ചെയ്ത വായിക്കാവുന്നതാണ്. സോ അതിന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ടോക്ക്, അതായത് അഫ്ഗാനിസ്ഥാനില് അമേരിക്കൻ സൈനികരെ വിഡ്രോ ചെയ്ത് പോകുന്നുണ്ട് ഈ ഒരു മെയ് മാസത്തിലായിട്ട്, അതിന് മുൻപായിട്ട് തന്നെ ആദ്യം ഒരു റീജിയണൽ പവർ ടോക്ക് നടത്താമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതായത് അഫ്ഗാനിസ്ഥാനും പിന്നെ അമേരിക്ക ഉൾപ്പെടുന്ന 6 കൺട്രീസും ചേർന്നുകൊണ്ട് ഒരു ടോക്ക് ഐക്യരാഷ്ട്രസഭയുടെ ബാനറിന്റെ കീഴിലായിട്ട് നടത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ടോക്കില് ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ, റഷ്യ, ഇറാൻ, അമേരിക്ക തുടങ്ങിയ 6 രാജ്യങ്ങളാണ് ഉൾപ്പെടുന്നത്. പിന്നെ അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് താലിബാന്റെ റെപ്രസെന്റേറ്റീവ്സും പിന്നെ അവിടുത്തെ ഗവൺമെന്റിന്റെ റെപ്രസെന്റേറ്റീവ്സും പിന്നെ ഈ ഒരു സമാധാനം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു പാനലുണ്ട്. അതിൽ വനിതകളൊക്കെ ഉൾപ്പെടുന്ന ഒരു പാനലാണ്. അവരെയും ഉൾപ്പെടുത്താമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്.
സോ അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്ററെ ഇദ്ദേഹം കോൾ ചെയ്തിരിക്കുന്നത്. സോ ഇദ്ദേഹം ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ മാത്രമല്ല പാകിസ്ഥാന്റെ ആർമി ചീഫ് ബജ്വയെ പോലും നേരിട്ട് കണ്ടിട്ട് ഈ കാര്യത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. സോ അങ്ങനെ ഒരു ടോക്ക് നടക്കുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി നൽകുന്നുള്ള കാര്യം ഷുവറാണ്. കാരണം ഇന്ത്യ ഓൾറെഡി മിഡിൽ ഏഷ്യയിൽ ശക്തമായ സ്വാധീനം ചെലുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ അതിന് ഇപ്പോൾ അമേരിക്ക ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഒരു റെക്കഗ്നൈസേഷൻ നൽകുകയാണെങ്കിൽ അതെന്തായാലും ഇന്റർനാഷണലി ഇന്ത്യക്ക് പലതരത്തിലുള്ള ഒരു ബൂസ്റ്റ് ലഭിക്കുന്ന കാര്യമാണ്. ഇന്ത്യയുടെ പല പ്രൊജക്ടുകളും ബാക്കിയുള്ള കൺട്രീസും സ്വാഗതം ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് പോലും മാറിയേക്കാം. പക്ഷെ അവിടെ ഇന്ത്യക്ക് വെല്ലുവിളി തീർക്കാനായിട്ട് പാകിസ്ഥാനും ചൈനയും ശക്തമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിന് റഷ്യയുടെ ഒരു പിന്തുണ കൂടെ വരുന്നത് ഇന്ത്യക്ക് ഒരു മുതുകിൽ കുത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ ചോദിക്കുകയാണെങ്കിൽ റഷ്യ ലേറ്റസ്റ്റ് ആയിട്ട് റഷ്യയിൽ വെച്ച് തന്നെ 9 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു ടോക്ക് നടത്താനായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. അതിൽ ഇന്ത്യ ഒഴികെയുള്ള ബാക്കി കൺട്രീസ് എല്ലാം ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇന്ത്യയെ അവോയ്ഡ് ചെയ്തിട്ട് പാകിസ്ഥാന്റെയും ചൈനയുടെയും ആവശ്യം നിറവേറ്റാനായിട്ട് റഷ്യ ശ്രമിക്കുന്നുണ്ട്. ഇതിന് അമേരിക്ക എങ്ങനെ പിന്തുണ അറിയിക്കുമോ ഇല്ലയെന്നുള്ള കാര്യം നമ്മൾ അറിയേണ്ടതുണ്ട്. സോ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് ഈ ഒരു അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യയുടെ ഒരു പോളിസി, ഫോറിൻ പോളിസി ശക്തമാക്കുക എന്നത് തന്നെയാണ്. ഇന്ത്യ അതിനായിട്ട് കാലങ്ങളായിട്ട് ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട്. ഇവൻ അവിടുത്തെ അഫ്ഗാനിസ്ഥാനിലെ പല സ്റ്റുഡൻസും ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നതാണ്. കാരണം ഇന്ത്യ അവിടുത്തെ മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസിനും ഫ്രീ ആയിട്ട് സ്കോളർഷിപ്പ് നൽകിയിട്ട് ഇന്ത്യയിൽ പഠിക്കാനായിട്ട് അനുവദിക്കുന്നുണ്ട്. ഇവൻ നമ്മുടെ കേരളത്തിൽ പോലും കുസാറ്റ് പോലത്തെ യൂണിവേഴ്സിറ്റിയിലൊക്കെ കുറേയധികം അഫ്ഗാനിസ്ഥാൻ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. സോ അവർക്കൊക്കെ ഫ്രീ സ്കോളർഷിപ്പ് നൽകുന്ന ഒരു സ്കീം 2000 സ്റ്റാർട്ടിംഗ് മുതൽ തന്നെ ഇന്ത്യ ആലോചന കൊണ്ടുവന്നാണ് അതിപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ അങ്ങനെ ഇന്ത്യ ഈ ഒരു അഫ്ഗാനിസ്ഥാനിൽ ഓൾമോസ്റ്റ് $3 ബില്യൺ വർത്തുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾ നടപ്പായിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇന്ത്യ അവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് ഈ ഒരു പദ്ധതികളൊക്കെ നടപ്പാക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ വഴി ഇന്ത്യക്കൊരു വെല്ലുവിളി അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അമേരിക്ക പോയി കഴിഞ്ഞാൽ അവിടെ പാകിസ്ഥാന്റെയും ചൈനയുടെയും ഇൻഫ്ലുവൻസ് കൂടാൻ ചാൻസ് ഉണ്ടാവും. അങ്ങനെ സംഭവിച്ചാൽ അത് ഇന്ത്യക്ക് എതിരായിട്ട് മാറുമോ എന്നൊരു കാര്യം കൊണ്ടാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ ശക്തമായിട്ട് പരിഗണിക്കുന്നത്. പക്ഷെ അതിനൊക്കെ തിരിച്ചടിയായിട്ട് ഇപ്പോൾ റഷ്യയുടെ ഒരു സപ്പോർട്ടോടു കൂടി ചൈനയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും ഒരു ശക്തമായ സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് ഇന്ത്യക്ക് വലിയൊരു തിരിച്ചടിയായിട്ട് മാറും. കാരണം താലിബാൻ അധികാരത്തിലുണ്ടായ സമയത്ത് തന്നെ ഇന്ത്യക്ക് പലതരത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായിട്ട് പാകിസ്ഥാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നതാണ്. സോ വീണ്ടും പാകിസ്ഥാന്റെ ഒരു സപ്പോർട്ടോടു കൂടി താലിബാൻ അവിടെ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ അത് അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾക്കും ഇന്ത്യക്കും വലിയൊരു തിരിച്ചടിയായിട്ട് മാറിയേക്കാം. അതുകൊണ്ടാണ് ഇന്ത്യ ആ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് അവിടെ ഒരു സമാധാനം സ്ഥാപിച്ചുകൊണ്ട് ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഒരു നല്ല രീതിയിൽ ഒരു ഭരണം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. സോ ഇപ്പോഴുള്ള ഭരണത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് താലിബാനും അതിന്റെ കൂടെ പാകിസ്ഥാനും ശ്രമിക്കുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് കാനഡയിലെ പാർലമെന്റിൽ പോലും ഇതിനെപ്പറ്റി ഒരു കാര്യം സംസാരിച്ചിരുന്നു. അതായത് പാകിസ്ഥാന്റെ ISI എന്നറിയപ്പെടുന്ന ചാര സംഘടന ഈ താലിബാൻ നൽകുന്ന സപ്പോർട്ടിനെ പറ്റി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മാത്രമല്ല റഷ്യയും പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ബന്ധം ശക്തമാകുന്നതിന്റെ പല സൂചനകളും ഈ ഒരു അഫ്ഗാനിസ്ഥാന്റെ വിഷയത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റഷ്യയുടെ ഒരു ഡിപ്ലോമേറ്റ് പാകിസ്ഥാനിൽ പോയിട്ട് അവിടുത്തെ ഫോറിൻ മിനിസ്റ്ററെയും അവരുടെ ആർമി ചീഫിനെയൊക്കെ കഴിഞ്ഞ മാസം February 23 ആയിട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു വിസിറ്റൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാന്റെ പോളിസിയിൽ ഇന്ത്യയെ അകറ്റിക്കൊണ്ട് ബാക്കി ഇവർ 3 പേർക്കും ഒരു ബെനിഫിറ്റ് നേടുന്ന രീതിയിൽ അമേരിക്ക പോയി കഴിഞ്ഞാൽ അത് അവർക്ക് അനുകൂലമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ ഇന്ത്യ ഇതിലെങ്ങനെ ഇടപെടും, ഇന്ത്യയുടെ ഫോറിൻ പോളിസി ഇന്ത്യക്ക് ഈ ഒരു അഫ്ഗാനിസ്ഥാന്റെ വിഷയത്തിൽ ഒരു ശക്തമായ സ്വാധീനം നേടിക്കൊടുക്കുമോ, അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. സോ എന്തായാലും ഇന്ത്യ ഈ ഒരു ചാബഹാർ പോർട്ടിന്റെ ഒക്കെ പ്രൊജക്ട് അനൗൺസ് ചെയ്തതും ഈ ഒരു കാര്യത്തെ പറ്റി ഉദ്ദേശം തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാവുന്നതാണ്, പിന്നെ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. കമന്റിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സോ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ജയ് ഹിന്ദ്.